हेलो फ्रेंड्स अब मॉड्यूल सेवन रु फैर वरुद फस्ट फैलम निडेरिया नाम कंप्लीट इन अड़ता फैलम फैलम टीनोफोरा अथवा एनिडेरिया अब अल्प नमुक कड़क टीनोफोरा इज ए स्मॉल ग्रूप ऑफ एक्सक्लूसिवली मेराइन रेडियली और बैराडियली सिमेट्रिकल डेलिकेट ट्रांसपेरेंट एंड सॉलिटरी पेलेजिक एनिमल्स They are popularly known as comb jellies or comb bearers. Comb jellies अथवा comb bearers എന്നാണവരെ വിളിക്കുന്നത്. ഇതിന്റെ salient features നോക്കാം. ടിനോഫോറയുടെ body എന്ന് പറയുന്നത് delicate ആണ്, transparent ആണ്, gelatinous, cylindrical, pear shaped or ribbon like ആണ്. Body biradially symmetrical along two imaginary planes, namely tentacular plane and pharyngeal plane. Biradial symmetrical ने biradially symmetrical ने प्रत्येक दिन नम्म पढ़ी अब രണ്ട് പ്ലെയിനിലൂടെ ഉണ്ട് അവർക്ക് two imaginary planes ലൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക two equal halves നമുക്ക് കിട്ടും ഓക്കേ രണ്ട് പ്ലെയിനിലൂടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ two equal halves നമുക്ക് കിട്ടും പിന്നെ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ദേർ ഈസ് എ പെയർ ഓഫ് ലോങ് എക്സ്റ്റെൻസൈൽ ടെൻറ്റാക്കിൾസ് വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ബോഡി ദേ എമർജ് ഫ്രം ദ ബോട്ടം ഓഫ് ടു ഡീപ്പ് പൗച്ചസ് കോൾഡ് ടെൻറ്റാക്കിൾ ഷീറ്റ്സ് ഈച്ച് ടെൻറ്റാക്കിൾ ഹാസ് എ ലാറ്ററൽ റോ ഓഫ് ഫിലമെൻറ്റ്സ് കോൾഡ് ടെൻറ്റില്ലെ ഓർ പിന്നെ ദിസ് ആർ പ്രൊവൈഡഡ് വിത്ത് എപ്പിഡേർമൽ അഡ്ഹസീവ് സെൽസ് പിന്നെ ബോഡി സർഫസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് മാർക്ക്ഡ് ബൈ എയ്റ്റ് ഈക്വലി സ്പേസ്ഡ് മെറീഡിയനൽ റോസ് ഓഫ് പാഡൽ ലൈക്ക് സീലിയറി പ്ലേറ്റ്സ് ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് കോംബ് റോസ് अथवा कॉम रिब्स अथवा कोस्टे दे सर्व स्विमिंग पैडल्स बॉडी वॉल डिप्लोब्लास्टिक विद एपिडर्मिस एंडोडर्मिस एंड मीसोग्लिया एपिडर्मिस एंड मीसोग्लिया कंटेन मसल फाइबर्स एंड नर्व सेल्स പിന്നെ നെമറ്റോസൈറ്റ്സിൻ്റെ ആബ്സെൻസും കോളോസൈറ്റ്സിൻ്റെ പ്രസൻസും അഥവാ ലാസോ സെൽസ് ഓക്കെ ആബ്സെൻസ് ഓഫ് നെമറ്റോസൈറ്റ്സ് ആൻഡ് പ്രസൻസ് ഓഫ് കോളോസൈറ്റ്സ് പിന്നെ ദ പ്രസൻസ് ഓഫ് കോളോസൈറ്റ്സ് ഇസ് എ യുണീക് ഫീച്ചർ ഓഫ് ടിനോഫോറ ഓക്കെ പിന്നെ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഗാസ്ട്രോ വാസ്കുലർ കാവിറ്റി ഓപ്പൺസ് ഔട്ട് ബൈ മൗത്ത് ആൻഡ് ആനസ് അറ്റ് ഓപ്പോസിറ്റ് എൻഡ്സ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക് കമ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് കനാൽസ് There is a well-developed sub-epidermal nerve net and a characteristic aboral sensory receptor which resembles statocyst. മിക്ക സ്പീഷീസിലും റീപ്രൊഡക്ഷൻ സെക്ഷ്വലായിട്ടാണ് കാണപ്പെടുന്നത് ചിലതിൽ മാത്രം ബട്ട് എ ഫ്യൂ ബെൻതിക് ഫോംസ് ആർ നോൺ ടു റീപ്രൊഡ്യൂസ് എ സെക്ഷ്വലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ വിത്ത് എക്സെപ്ഷൻ ഓഫ് ടു സ്പീഷീസ് ഓൾ സെക്ഷ്വൽ ടിനോഫോസ് ആർ ഹെർമോഫ്രോഡൈറ്റ്സ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് പ്ലാങ്ക്ടോണിക് ജുവനൈൽ കോൾ സിഡിപ്പിഡ് ഓർ കിഡിപ്പിഡ് എന്താ വെച്ചാൽ പ്രൊനൗൺസ് ചെയ്യാം നമുക്ക് ഓഫൻ ദിസ് ജുവനൈൽ അറ്റെയിൻസ് പ്രിക്കോഷ്യസ് സെക്ഷ്വൽ മെച്യൂരിറ്റി ആൻഡ് റീപ്രൊഡ്യൂസസ് സക്സസ്ഫുള്ളി സോ ദർ ആർ ടു സെക്ഷ്വലി മെച്യൂർ സ്റ്റേജസ് ഇൻ ദ സെയിം അനിമൽ നെയ്മ്ലി ജുവനൈൽ ആൻഡ് ദ അഡൽട്ട് ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് ഡിസോജനി അഥവാ ഡിസോഗോണി ഇതിൻ്റെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട് പ്ലൂറോബ്രാക്കിയ ഹോമിഫോറ സീലോപ്ലാന ടിനോപ്ലാന ബീറോ ഇവരൊക്കെയാണ് ഇതിൻ്റെ എക്സാംസ് വരുന്നത് പക്ഷേ എല്ലാത്തും നമുക്ക് പഠിക്കാനില്ല പ്ലൂറോബ്രാക്കിയനെ കുറിച്ചിട്ടാണ് നമുക്ക് ടൈപ്പ് സ്റ്റഡി നടത്താനുള്ളത് ഓക്കെ ടൈപ്പ് സ്റ്റഡി പ്ലൂറോബ്രാക്കിയ പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്നത് പോപ്പുലറി നോൺ ആസ് കോം ജെല്ലി അഥവാ സീ വാൾനട്ട് അതും അല്ലെങ്കിൽ സീ ഗൂസ്ബെറി ഈ മൂന്ന് പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് മെറൈൻ ആണ് പ്ലാൻറ്റോണിക് ടിനോഫോർ ആണ് ഇൻഹാബിറ്റിംഗ് ദി സർഫസ് വാട്ടേഴ്സ് ഓഫ് ദ സീസ് ബോഡി എന്ന് പറയുന്നത് പിയർ ഷേപ്ഡ് ആണ് ബൈറാഡിയലി സിമെട്രിക്കലാണ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഗലാറ്റിനസ് ആണ് വിത്ത് എ ബ്രോഡ് അപ്പർ ആൻഡ് എ ബോറൽ പോൾ ആൻഡ് എ നാരോ ലോവർ ഓർ ഓറൽ പോൾ സീൻ ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഓറൽ പോർ ഇസ് ദ മൗത്ത് ഓറൽ പോറിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്നത് മൗത്ത് ആണ് ആൻഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ എബോറൽ പോർ ആർ ടു ആനൽ പോർസ് ആൻഡ് എ ക്യാരക്ടറിസ്റ്റിക് എബോറൽ സെൻസറി റിസെപ്റ്റർ അപ്പോൾ എബോറൽ പോളിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്നത് രണ്ട് ആനൽ പോർസും പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക് എബോറൽ സെൻസറി ആസെപ്റ്ററാണ് ബോഡി എന്ന് പറയുന്നത് ബൈറാഡിയലി സിമെട്രിക്കലാണെന്ന് പറഞ്ഞു ബിക്കോസ് ദ ബോഡി parts are arranged radially in such a way that one half of them lies on one side and the other half of the opposite side of a longitudinal oral aboral axis. ഇതിൻ്റെ സ്ട്രക്ചർ അവൈലബിൾ ആണ് ഇതിൽ അഥവാ കേട്ടാലും മതി
ഓക്കെ ടെക്സ്റ്റിൽ ഓക്കെ പിന്നെ റണ്ണിംഗ് ബിറ്റ്വീൻ ദ ടു പോൾസ് ഓഫ് ദ ബോഡി ആർ എയ്റ്റ് ഈക്വലി സ്പേസ്ഡ് മെറീഡിയനൽ റോസ് ഓഫ് സീലിയറി ബാൻഡ്സ് നോൺ ആസ് കോംബ് റിബ്സ് അഥവാ കോംബ് റോസ് അതും അല്ലെങ്കിൽ കോസ്റ്റേ പിന്നെ ഈ ഈച്ച് ബാൻഡും കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് പാഡൽ ലൈക്ക് ട്രാൻസ്ഫേർ സീലിയറി പ്ലേറ്റ്സ് അതിൻ്റെ പേര് നോൺ വാരിയസ്ലി ആസ് സ്റ്റീൻസ് കോംസ് കോംപ്ലേറ്റ്സ് പാഡിൽ പ്ലേറ്റ്സ് ഓർ സ്വിമ്മിംഗ് പ്ലേറ്റ്സ് ഓരോ പ്ലേറ്റിലും ഇൻ ടേൺ ഇസ് എ ട്രാൻസ്ഫേഴ്സ് റിഡ്ജ് ഉണ്ട് ഇറ്റ്സ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് എക്സെപ്ഷണലി ലോങ് സീലിയ എക്സെപ്ഷണലി ലോങ് സീലിയ യുടെ ഫ്യൂഷൻ വഴി ഫോം ചെയ്യുന്നതാണിത് ദ സീലിയ ആർ ഫ്യൂസ്ഡ് ബേസലി ബട്ട് ഫ്രീ ഡിസ്റ്റലി ബേസലി മാത്രമാണ് സീലിയ ഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ ജസ്റ്റ് ലൈക്ക് ദ ടീത്ത് ഓഫ് എ കോംബ് കോംപ്ലീറ്റ്സ് ആർ ലോക്കോമോട്ടീവ് സ്ട്രക്ചേഴ്സ് ആൻഡ് ദ കോൺസ്റ്റൻറ്റ് ബീറ്റിംഗ് ഓഫ് ദ സീലിയ ബ്രിങ്സ് അബൌട്ട് ദ സ്വിമ്മിംഗ് മൂവ്മെൻറ്റ് ഓഫ് ദ എനിമൽ നമ്മൾ പല ഫൈലങ്ങളിലും ഇതിലൊക്കെ കണ്ടതാണ് ഇതിലും സീലിയയുടെ ബീറ്റിംഗ് വഴിയാണ് എന്ത് സംഭവിക്കുന്നത് ഇതിൻ്റെ സ്വിമ്മിംഗ് മൂവ്മെൻറ്റ് നടക്കുന്നത് ഈ എനിമലിൻ്റെ ഇനി എബോറൽ പോറിൻ്റെ അടുത്തായിട്ട് ദർ ആർ ടു ഡീപ്പ് പൗച്ചസ് വൺ ഓൺ ഈച്ച് സൈഡ് അതിൻ്റെ പേരാണ് ദേ ആർ കോൾ ടെൻറ്റാക്കിൾ ഷീറ്റ്സ് എമർജിംഗ് ഫ്രം ഈച്ച് ഷീറ്റ് ഇസ് എ ലോങ് മസ്കുലാർ ആൻഡ് എക്സ്റ്റെൻസൈൽ ടെൻറ്റാക്കിൾ ബൈ മസ്കുലാർ ആക്ടിവിറ്റി ദീസ് ടെൻറ്റാക്കിൾസ് ക്യാൻ ബി ഫുള്ളി എക്സ്റ്റെൻഡ് ഔട്ട് ഓഫ് ദ പൗച്ചസ് ആൻഡ് റിട്രാക്റ്റഡ് ഇൻ ടു ദ പൗച്ചസ് ടെൻറ്റാക്കിൾസ് ആർ ഇക്വിപ്ഡ് വിത്ത് സ്പെഷ്യലൈസ്ഡ് അഡ്ഹസീവ് എപ്പിഡെർമൽ സെൽസ് കോൾഡ് കോളോസൈറ്റ്സ് ഓർ ലാസോ സെൽസ് ടെൻറ്റാക്കിൾസ് പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ ഫുഡ് ക്യാപ്ചർ ആൻഡ് ഇൻജക്ഷൻ ഇതാണ് ടെൻറ്റാക്കിൾസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഹിസ്റ്റോളജി നോക്കാം ബോഡി വോൾ ഓഫ് പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് വിത്ത് എപ്പിഡെർമിസ് എൻഡോഡെർമിസ് ആൻഡ് മീസോഗ്ലിയ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് എപ്പിഡെർമിസ് ഓൾസോ ഫോംസ് എ ലൈനിങ് ഓഫ് ദ മൗത്ത് ഫാരിങ്സ് ആൻഡ് ടെൻറ്റാക്കിൾ ഷീറ്റ്സ് എപ്പിഡെർമിസ് എന്ത് ചെയ്യും മൗത്തിൻ്റെയും ഫാരിങ്സിൻ്റെയും ടെൻറ്റാക്കിൾ ഷീറ്റ്സിൻ്റെ ലൈനിങ് ഫോം ചെയ്യും എക്സ്റ്റേണലായിട്ട് ഇറ്റ് ഇസ് കോട്ടഡ് വിത്ത് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് മ്യൂക്കസ് എപ്പിഡെർമിസ് പിന്നെ പറയുന്നത് എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ബൈലെയർഡ് എപ്പിത്തലിയമാണ് ഇറ്റ്സ് ഔട്ടർ ലെയർ കൺസിസ്റ്റ് ഓഫ് ഫൈവ് കൈൻഡ്സ് ഓഫ് സെൽസ് അഞ്ച് തരത്തിലുള്ള സെൽസ് കൊണ്ടാണ് അതിൻ്റെ ഔട്ടർ ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്മ്ലി സീലിയേറ്റഡ് സെൽസ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് കോളോസൈസ് ആൻഡ് സെൻസറി സെൽസ് ഇതിൽ സീലിയേറ്റഡ് സെൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു ദ കോസ്റ്റേ കോളോസൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു ദ ടെൻറ്റാക്കിൾസ് ആൻഡ് ടെൻറ്റില്ലെ പിന്നെ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സെൻസറി സെൽസും ആർ വൈഡ് സ്പ്രെഡ് ആണ് ഓക്കെ ഈ രണ്ട് സെൽസും മാത്രം വൈഡ് സ്പ്രെഡ് ആണ് ദ പിന്നെ പറയുന്ന കാര്യം ദ ഇന്നർ എപ്പിഡെർമൽ ലെയർ കൺസിസ്റ്റ് ഓഫ് മയോ എപ്പിത്തലിയൽ സെൽസ് ആൻഡ് നെർവ് സെൽസ് എപ്പിത്തലിയോ മസ്കുലർ സെൽസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മോസ്റ്റ് നിഡേറിയൻസ് ആർ ആബ്സെൻ്റ് ഇൻ ടിനോഫോസ് നിഡേറിയൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള എപ്പിത്തലിയോ മസ്കുലർ സെൽസ് ടിനോഫോസിലെ ആബ്സെൻ്റ് ആണ് ഇനി മീസോഗ്ലിയയെ കുറിച്ച് പറയണമെങ്കിൽ മീസോഗ്ലിയ കണ്ടെയ്ൻസ് കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സ് മയോസൈസ് ആൻഡ് വാണ്ടറിങ് അമീബോയ്ഡ് സെൽസ് ഓക്കെ എൻഡോഡെർമിസ് ലൈൻസ് ഗാസ്ട്രോ മസ്കുലർ കനാൽസ് കൺസിസ്റ്റ് ഓഫ് എപ്പിത്തലിയോ മസ്കുലർ സെൽസ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഗ്ലാൻഡ് സെൽസ് ആൻഡ് നെർവ് സെൽസ് ഓക്കെ ഇനി ഇതിന് മസ്കുലേച്ചറിനെ കുറിച്ചിട്ട് പറയാം മസിൽ ഫൈബേഴ്സ് ആ സീൻ ഇൻ എപ്പിഡെർമിസ് ആൻഡ് മീസോഗ്ലിയ മസിൽ ഫൈബേഴ്സ് എപ്പിഡെർമിസിലും മീസോഗ്ലിയയിലും കാണപ്പെടുന്നു എപ്പിഡെർമൽ മസ്കുലേച്ചർ ഇൻക്ലൂഡ്സ് ബോത്ത് സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് വേർ ആസ് മീസോഗ്ലിയൽ മസ്കുലേച്ചർ ഇൻക്ലൂഡ്സ് സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് റേഡിയൽ മസിൽസ് മസിൽ ഫൈബേഴ്സ് ക്യാരക്ടറിസ്റ്റിക്കലി അൺസ്ട്രൈബ്ഡ് ആണ് ദ അൺസ്ട്രൈബ്ഡ് മസിൽസ് ഓഫ് ടിനോഫോസ് ആൻഡ് നിഡേറിയൻസ് ഡിഫർ ഫ്രം ദോസ് ഓഫ് ഹയർ എനിമൽസ് ഇൻ ദാറ്റ് ദർ ആക്ടിൻ ഫിലമെൻസ് ആങ്കർ ഓൺലി ടു ദ പ്ലാസ്മ മെംബ്രെയിൻ ദ ആക്ടിൻ ഫിലമെൻസ് ഓഫ് ഹയർ എനിമൽസ് ആങ്കർ ടു ഇൻട്രാസെല്ലുലർ പ്രോട്ടീൻ സച്ച് ആസ് ആൽഫ ആക്ടിനിൻ പ്രസൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം ഇനി ടെൻറ്റാക്കിൾസിനെയും കോളോസൈറ്റ്സിനെയും കുറിച്ച് പറയാം ടെൻറ്റാക്കിൾസ് ആൻഡ് കോളോസൈറ്റ്സ് ടെൻറ്റാക്കിൾസ് ഓഫ് പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്നത് സോളിഡും മസ്കുലാറുമാണ് ദ ആർ ഫോംഡ് ഓഫ് എ സെൻട്രൽ core of mesenchyme covered over by epidermal layer mesenchyme is a loose mass composed of muscle fibers connective tissue cells and wandering amoeboid cells each tentacle has a row of thread like lateral branches called tentille or pinnae these are provided with a unique type of highly specialized adhesive epidermal cells adinte perana lasso cells or colocytes nammal munne kettadana നിഡേറിയൻസിൻ്റെ പോലെ തന്നെ ജസ്റ്റ് ലൈക്ക് നിഡേറിയൻ നിഡോസൈറ്റ്സ് നിഡേറിയൻ നിഡോസൈറ്റ്സിൻ്റെ പോലെ കോളോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ഫ്രം എപ്പിഡേർമൽ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ലാസോ സെൽ ഹാസ് എ ഹെമിസ്ഫെറിക്കൽ അപ്പിക്കൽ ക്യാപ് ഓർ എ ഹെഡ് ഔട്ടർ മാർജിൻ ഓഫ് ദിസ് ക്യാപ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു മൈന്യൂട്ട് അഡ്ഹസീവ് പാപ്പില്ലേ ഗിവൺ ഔട്ട് ഫ്രം ദ ബേസ് ഓഫ് ദ സെൽ ഈസ് എ സ്റ്റിഫ്
ഇതിൻ്റെ ഔട്ടിലേക്ക് വരുന്നത് ബേസിലേക്ക് വരുന്നത് ഇസ് ദ സെൽ ഇസ് എ ഓഫ് ദ സെൽ ഇസ് എ സ്റ്റിഫ് ആക്ഷൽ ഫിലമെൻറ്റ് അതിൻ്റെ പേരാണ് ന്യൂക്ലിയർ ഫിലമെൻറ്റ് അഥവാ സ്റ്റാൾക്ക് എന്നും പറയും. അതെന്ത് റെപ്രസെൻ്റ് ചെയ്യും? ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹൈലി മോഡിഫൈഡ് ന്യൂക്ലിയസ് ഓഫ് ദ സെൽ. ഇറ്റ് ആങ്കേഴ്സ് ദ ഗോളോസൈറ്റ് ഇൻ ദ എപ്പിഡെർമിസ് ആൻഡ് മീസോഗ്ലിയ സ്പൈറലി ട്വിസ്റ്റഡ് അറൗണ്ട് ദ ആക്ഷൽ ഫിലമെൻറ്റ് ഇസ് എ സ്പ്രിംഗ് ലൈക്ക് സ്പൈറൽ ഫിലമെൻറ്റ്. ഓൺ ദ സർഫസ് ഓഫ് ദ ഹെഡ് ഓഫ് ദ ലാസോ സെൽ ദർ ആർ ന്യൂമറസ് സെക്രീറ്ററി ഗ്രാനുൾസ് ദ സെക്രീറ്റ് ആൻഡ് അഡ്ഹസീവ് സബ്സ്റ്റൻസ് വിച്ച് ഇസ് യൂസ് ടു എൻടാംഗിൾ ആൻഡ് കിൽ സ്മോൾ ഓർഗാനിസംസ്. വൺസ് യൂസ്ഡ് ഗോളോസൈറ്റ് ഗെറ്റ്സ് ഡാമേജ്ഡ് സൂൺ ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ എ ന്യൂ വൺ ഡിഫറൻഷ്യേറ്റഡ് ഫ്രം ആൻ ഇൻഡസ്ട്രീഷ്യൽ സെൽ. ഓക്കെ, ഇനി ഗാസ്ട്രോ വാസ്കുലർ കനാൽസിനെ കുറിച്ചിട്ട് പറയാം. ഗാസ്ട്രോ വാസ്കുലർ കനാൽസ് പ്ലൂറോബ്രാക്കിയയുടെ ഗാസ്ട്രോ വാസ്കുലർ കനാൽസ് എന്ന് പറയുന്നത് ദേ ആർ മെയിൻലി കൺസേൺ വിത്ത് ഡൈജഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ്. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് കനാൽസ് റൂട്ട്സ് ത്രൂ ദ ജെല്ലി ലൈക്ക് മീസോഗ്ലിയ. ദേ ആർ ഫിൽഡ് വിത്ത് സർക്കുലേറ്റിംഗ് സീ വാട്ടർ. കനാൽ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ പാർട്ടെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മൗത്തും സ്റ്റൊമാഡിയും ഉള്ള പാട്ടെന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ എക്ടോഡേർണൽ ലൈനിങ് ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഹാസ് ആൻഡ്രോഡേർണൽ ഡെർമൽ ഗാസ്ട്രോഡെർമൽ ലൈനിങ്. ദ ഗാസ്ട്രോഡെർമൽ ലൈനിങ് ഓഫ് ദ കനാൽസ് ഇസ് കമ്പോസ്ഡ് ഓഫ് വാക്യുലേറ്റഡ് ന്യൂട്രിറ്റീവ് സെൽസ് റീപ്രൊഡക്റ്റീവ് ജേം സെൽസ് ആൻഡ് ബയോലൂമിനിസെൻ്റ് ലൈറ്റ് എമിറ്റിംഗ് ഫോട്ടോസൈറ്റ്സ്. ഇനി മൗത്ത് ലീഡ്സ് ഇൻവേഴ്സ് ഇൻ ടു ലാറ്ററലി കംപ്രസ് ട്യൂബ് ആൻഡ് ഇറ്റ്സ് നോൺ ആസ് സ്റ്റൊമാഡിയം ഓർ ഫാരിങ്സ്. ഇറ്റ്സ് ഇന്നർ വോൾ ഇസ് ഗ്രേറ്റ്ലി ഫോൾഡഡ്. ഇന്നർ വോൾ ഗ്രേറ്റ്ലി ഫോൾഡഡ് ആണ്. സ്റ്റൊമാഡിയം റൺസ് അപ്വേർഡ്സ് ടുവേർഡ്സ് എ ബോറൽ പോൾ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ആൻഡ് ജോയിൻസ് എ ഷോർട്ട് ആൻഡ് നാരോ ട്യൂബ് ആൻഡ് ഇറ്റ്സ് കോൾഡ് ഈസോഫാഗസ്. ഈ ഓർഗൻ നമ്മൾ പല സ്ഥലത്തും കേട്ടതാണ്. Which in turn ends in a large and flattened stomach formerly called infundibulum or fennel. The flattening of the stomach is at right angles to the flattening of the stomodium. Leading out from the stomach are three main canals. Stomachil ninnu lead cheyyunna moonu canals aanu. They are namely a median aboral canal and a pair of transverse canals or per radial canals. The aboral canal terminally divides into four branches called anal canals formerly called excretory canals ennum parayum. The anal canals are seen around the aboral sense organ. Each canal has a dilation called ampulla. Two diagonally opposite anal canals open out by two minute anal pores and the other two and blindly. Okay, anal pores serve for the ejection of fecal matters. പിന്നെ പറയുന്നത് ട്രാൻസ്വേഴ്സ് കനാൽസ് റൺ ഹൊറിസോണ്ടലി ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. അത് ഷോർട്ട് ഡിസ്റ്റൻസിൽ റൺ ചെയ്തിട്ട് ലെഡിങ് ഔട്ട് ഫ്രം ദ ബേസൽ പോർഷൻ ഓഫ് ഈച്ച് ഓഫ് ദ ടു ബ്ലൈൻഡ്ലി ആൻഡിങ് കനാൽസ് നെയ്ംലി സ്റ്റോമോഡിയൽ ഓർ ഫാരൻജിയൽ കനാൽ ആൻഡ് ദ ടെൻടാക്കുലർ കനാൽ. ആദ്യം പറഞ്ഞത് ഇറ്റ് റൺസ് ടുവേർഡ്സ് ഓറൽ പോർ പാരലൽ ടു ദ സ്റ്റോമോഡിയം ആൻഡ് ദ ലാറ്റർ. രണ്ടാമത് പറഞ്ഞത് എന്ത് ചെയ്യും? ഇറ്റ് റൺസ് ടു ദ ടെൻടാക്കൽ ഷീത്ത്. അവസാനം ടെർമിനലി ദ പെർ റേഡിയൽ കനാൽ ഡിവൈഡ്സ് ഇൻ ടു ടു ഇൻ്റർ റേഡിയൽ കനാൽസ്. ഈച്ച് ഇൻ്റർ റേഡിയൽ കനാൽ ഇൻ ടേൺ ഡിവൈഡ്സ് ഇൻ ടു ടു ആഡ് റേഡിയൽ കനാൽസ്. ഈച്ച് ഓഫ് ഇസ് ജോയിൻസ് എ മിറോഡിയനൽ കനാൽ. ദ മിറോഡിയനൽ കനാൽ ലൈസ് ബെനത്ത് കറസ്പോണ്ടിങ് കോംബ്രോ. ദ ലൈനിങ് ഓഫ് ദി ഗാസ്ട്രോവാസ്കുലർ കനാൽസ് കണ്ടെയ്നിങ് സീലിയേറ്റഡ് സെൽസ് വിച്ച് ആർ എസ്പെഷ്യലി വെൽ ഡെവലപ്ഡ് ഇൻ ദ ഫറൻജിയൽ കനാൽസ്. സെക്രീറ്ററി ഗ്ലാൻഡ് സെൽസ് ആർ ഓൾസോ ന്യൂമറസ് ഇൻ ദ ഫറൻജിയൽ കനാൽസ്. ഓൺലി മൗത്ത് ആൻഡ് ഫറൻജിയൽ കനാൽസ് ആർ വെൽ ഡെവലപ്ഡ് മസ്കുലേച്ചർ. ദ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ഓഫ് ദ ഗാസ്ട്രോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ബൈലാറ്ററലി സിമെട്രിക്കൽ ഡിസ്പോസിഷൻ ഓഫ് ദ കനാൽസ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ടു ആനൽ പോസ് ആണ്. പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്നത് മൈക്രോഫാഗസ് കാർണിവോർ ആണ്. സബ്സിസ്റ്റിംഗ് ഓൺ സ്മോൾ പെലാജിക് അനിമൽസ്. ഫുഡ് ക്യാപ്ചർ ആൻഡ് ഇഞ്ചക്ഷൻ ആർ മാനേജ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെൻടാക്കിൾസ്. ഡൈജഷൻ മോസ്റ്റ്ലി അക്വേഴ്സ് ഇൻ ദ സ്റ്റൊമോഡിയം. ദ പ്രൊഡക്ട്സ് ഓഫ് ഡൈജഷൻ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ ബോഡി ബൈ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ഇൻ ദ ഗാസ്ട്രോവാസ്കുലർ കനാൽസ്. ദ അൺഡൈജസ്റ്റഡ് റെസിഡ്യൂ ഇസ് ത്രോൺ ഔട്ട് ത്രൂ ദ ആനൽ പോസ്. ഓക്കെ, ഇനി എബോറൽ സെൻസറി റിസെപ്റ്ററിനെ കുറിച്ച് പറയാം. ദ പ്രസൻസ് ഓഫ് എൻ എബോറൽ ഓർ എപ്പിക്കൽ സെൻസറി റിസെപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ടിനോഫോസ് ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ എബോറൽ എൻഡ് ഓഫ് ദ ബോഡി ഇൻ എ ഷാലോ സീലിയേറ്റഡ് ഡിപ്രഷൻ കോൾഡ് സീലിയേറ്റഡ് പിറ്റ്.
പിന്നെ ദബോയൽ സെൻസറി റിസപ്റ്റർ ഇസ് സിമിലർ ടു ദ സ്റ്റാറ്റോസിസ്റ്റ് ഓഫ് സീലൻഡ്രീസ്. സീലൻഡ്രീസിലുള്ള സ്റ്റാറ്റോസിസ്റ്റിന് സിമിലർ ആണ് എന്ത് എബോറൽ സെൻസറി റിസപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്ഫെറിക്കൽ മാസ് ഓഫ് കൽഷേറിയസ് പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് സ്റ്റാറ്റോലിത്ത്. സ്റ്റാറ്റോലിത്ത് എന്ന് പറയുന്ന കൽഷേറിയസ് പാർട്ടിക്കിൾസ് അതിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റാറ്റോലിത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഓൺ എ ഷാലോ സെൻസറി പ്ലേറ്റ് ഓഫ് സീലിയേറ്റഡ് എപ്പിഡേമിസ്. അതിൻ്റെ പേര് സീലിയറി പ്ലേറ്റ് എന്നാണ്. ദ സ്റ്റാറ്റോലിത്ത് ആൻഡ് ദ സീലിയറി പ്ലേറ്റ് ആർ എൻക്ലോസ്ഡ് ബൈ എ ട്രാൻസ്പെറൻറ്റ് കേസ് ആൻഡ് ഇറ്റ് ഇസ് നോൺ എസ് ക്യുപ്യൂൾ ഓർ ബെൽ. ഇറ്റ് ഇസ് ബിലീവ് ടു ബി ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സീലിയ ഇമ്മീഡിയറ്റ്ലി ബിലോ ദ ക്യുപ്യൂൾ. ക്യുപ്യൂൾ is a sensory floor extending outward from the two ends of this floor are two ciliary bands known as polar fields or polar plates. Arising from the ciliary plate are four tufts of long and fused cilia known as balancers aanu to. They project inward and protect the statolith. Adendu cheyum statolith ne protect cheyunu. Passing outward from each balancer is a ciliated groove. It bifurcates into two grooves which run along two corresponding chondros. These grooves are the pathways for the transmission of nerve impulses from the apical receptor to the teens of the chondros. പിന്നെ ഇതേപോലെ സെൻസറി റിസപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺസേർഡ് വിത്ത് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി വെച്ചിട്ട് കൺസേൺഡ് ആണ്. എനി ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ബോഡി ഓൾട്ടേഴ്സ് ദി സെൻറ്റർ ഓഫ് എ ഗ്രാവിറ്റി ആൻഡ് അപ്സെറ്റ്സ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. കോൺസിക്വൻ്റ്ലി ദ സ്റ്റാറ്റോലിത്ത് എക്സേർട്സ് മോർ പ്രഷർ ഓൺ ദ ബാലൻസർ ഓൺ ദ ഇൻക്ലൈൻഡ് സൈഡ് ഓഫ് ദ ബോഡി ദൻ ഓൺ ദ അതേഴ്സ്. ദിസ് സ്റ്റിമുലേറ്റ്സ് ദ ബാലൻസർ ആൻഡ് ഇമ്പൾസസ് ആർ സൂൺ ട്രാൻസ്മിറ്റഡ് ഫ്രം ഇറ്റ് ടു ദ കറസ്പോണ്ടിങ് കോംബ്രോസ് ത്രൂ സീലിയറി ഗ്രൂവ്സ് ഇൻ റെസ്പോൺസ് ടു ദം ആൻഡ് ദ സീലിയ ഓഫ് ദീസ് കോംബ്രോസ് ബീറ്റ് മോർ വിഗറസ്ലി ആൻഡ് ദിസ് ഹെൽപ്സ് ടു റീഗെയിൻ ദ ലോസ്റ്റ് ബാലൻസ്. ഇങ്ങനെയാണ് ലോസ്റ്റ് ബാലൻസ് അത് തിരിച്ചു പിടിക്കുന്നത്. ഇനി ഇതിൻ്റെ അവസാനത്തെ ഭാഗമായി റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് കടക്കാം. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷ്വലാണ്. പ്ലൂറോബ്രാക്കിയയിൽ സെക്ഷ്വലായിട്ടാണ് നടക്കുന്നത്. പ്ലൂറോബ്രാക്കിയ ആൻഡ് മോസ്റ്റ് ടിനോഫോസ് ആർ ഹെർമോഫ്രോഡൈറ്റ്സ്. പ്ലൂറോബ്രാക്കിയയും അതുപോലെ തന്നെ മിക്ക ടിനോഫോസും ഹെർമോഫ്രോഡൈറ്റ്സ് ആണ്. എന്താ പറയുക, പിന്നെ ഗൊണാറ്റ്സ് എന്ന് പറയുന്നത് എൻഡോഡേമൽ സ്ട്രക്ചേഴ്സ് ആണ്. ഇത് ഡെവലപ്പ് ഇൻ ദ ഇന്നർ വോൾ ഓഫ് ദ ഇൻറ്റർ മെറീഡിയനൽ കനാൽസ്. യൂഷ്വലി ടെസ്റ്റിസ് ഡെവലപ്പ് ഓൺ ദ ഔട്ട്സൈഡ്. ടെസ്റ്റിസ് ഔട്ട്സൈഡ് ആണ് ഡെവലപ്പ് ചെയ്യുക ആൻഡ് ഓവറീസ് ഓൺ ദ അതർ സൈഡ്. ഓക്കെ, ഓവറീസ് അതർ സൈഡിലും. ഫ്രം ദ ഗൊണാറ്റ്സ് റൈറ്റ് ഗാമീറ്റ്സ് പാസ് ഔട്ട് ടു ദി കനാൽസ് റീച്ച് ദ സ്റ്റോമക് ആൻഡ് ഫൈനലി പാസ് ടു ദ ഔട്ട്സൈഡ് ത്രൂ മൗത്ത്. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓപ്പൺ സീ വാട്ടർ. എഗ്ഗ് എന്ന് പറയുന്നത് ടിലോലിത്തിക്കലാണ് ആൻഡ് ക്ലീവേജ് ഇസ് മെറോബ്ലാസ്റ്റിക് അൺഈക്വൽ ആൻഡ് ഡിറ്റർമിനേറ്റ് ആണ്. ക്ലീവേജ് റിസൾട്ട്സ് ഇന് സോളിഡ് ബ്ലാസ്റ്റിലാണ്. ക്ലീവേജ് എന്ത് ചെയ്യും, നേരത്തെ കണ്ട പോലെ, നമ്മളിപ്പോൾ മുന്നേ വീഡിയോ കണ്ട പോലെ സോളിഡ് ബ്ലാസ്റ്റുലയുടെ സോളിഡ് ബ്ലാസ്റ്റിലേക്ക് റിസൾട്ട് ചെയ്യും. വിച്ച് ഗ്രാജുവലി ട്രാൻസ്ഫോംസ് ടു ഗാസ്റ്റുല ബൈ എപ്പിബോളി ആൻഡ് എംബോളി ഓർ ഇൻവാജിനേഷൻ. ദ എംബ്രിയോ അണ്ടർഗോസ് ഫർദർ ഡെവലപ്മെൻറ്റ് ആൻഡ് ദെൻ കംസ് ഔട്ട് ഓഫ് ദ എഗ് ആൻഡ് സ്വിംസ് ഫ്രീലി. പ്ലൂറോബ്രാക്കിയയുടെ കേസിൽ അതുപോലെ തന്നെ ഇൻ പ്ലൂറോബ്രാക്കിയ മാത്രമല്ല ഹോർമിഫോറ എക്സെട്ര ദിസ് ഫ്രീ സ്വിമ്മിംഗ് എംബ്രിയോ സ്ട്രെയിറ്റ് അവേ ഡെവലപ്സ് ടു എ മെച്യൂർ അഡൾട്ട്. ഈ ഫ്രീ സ്വിമ്മിംഗ് എംബ്രിയോ എന്ത് ചെയ്യും, നേരെ മെച്യൂർ അഡൾട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. ബട്ട് ഇൻ സം കോംപ്ലക്സസ് ടിനോഫോസ് ചില കോംപ്ലക്സ് ആയിട്ടുള്ള ടിനോഫോസിൽ അതെന്ത് ചെയ്യും, ഇറ്റ് ട്രാൻസ്ഫോംസ് ടു എ പ്ലാങ്ക്ടോണിക് ജുവനൈൽ. അതെന്ത് ചെയ്യും, ഒരു പ്ലാങ്ക്ടോണിക് ജുവനൈലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് കിടിപ്പിഡ്. എന്താ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ കംഫർട്ടബിൾ പഠിച്ചോളൂ. നമുക്കിപ്പോൾ സിഡിപ്പിഡ് എന്ന് പറയാം. ഇൻ സം കേസസ് ചില കേസസ്സിൽ ഇത് സിഡിപ്പിഡ് ഡെവലപ്സ് ടു ആൻ അഡൾട്ട്. ഈ സിഡിപ്പിഡ് എന്ത് ചെയ്യും, അഡൾട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. വിച്ച് അറ്റെയിൻ സെക്ഷൽ മെച്യൂരിറ്റി ആൻഡ് സ്റ്റാർട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇൻ അതർ ഇൻസ്റ്റൻസസിൽ ദ സിഡിപ്പിഡ് പ്രീകോഷ്യസ്ലി അറ്റെയിൻ സെക്ഷൽ മെച്യൂരിറ്റി. ഈ സിഡിപ്പിഡ് പ്രിക്കോഷ്യസ് ആയിട്ട് സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും. എന്നിട്ട് അണ്ടർഗോ സെക്ഷൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യും ആൻഡ് ദെൻ ഗ്രോസ് ടു ആൻ അഡൽട്ട്. ഇതിൻ്റെ പേരാണ്, ദിസ് ഇസ് നോൺ ആസ് ഡിസോജനി ഓർ ഡിസോഗോണി. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ കണ്ട പോലെ തന്നെ. ഇൻ ഡിസോജനിയിൽ ദർ ആർ ടു സെക്ഷ്വലി മെച്യൂർ സ്റ്റേജസ്, നെയ്മ്ലി മെച്യൂർ സിഡിപ്പിഡ് സ്റ്റേജ് ആൻഡ് അഡൽട്ട് സ്റ്റേജ്.
ഇപ്പോൾ റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് ഇവിടെ തീരാണ്. അപ്പോൾ മൊഡ്യൂൾ 7 നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഫയലുകളും ഇവിടെ വെച്ച് തീരാണ്. ഇനി മൊഡ്യൂൾ 8, മൊഡ്യൂൾ 9, മൊഡ്യൂൾ 10 മൂന്ന് മൊഡ്യൂളാണ് നമുക്ക് എടുക്കാൻ ബാക്കിയിട്ടുള്ളത്. ഈ ഫസ്റ്റ് സെമ്മിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നന്നായി ക്ലാസ് ശ്രദ്ധിക്കുക. മൊഡ്യൂൾ 7 ഇതോടുകൂടിയിട്ട് അവസാനിക്കുകയാണ്. കോപ്പറേറ്റ് ചെയ്തതിനും ശ്രദ്ധിച്ചതിനും ഒക്കെ നന്ദി. താങ്ക്സ് എ ലോട്ട്. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.